നമസ്തേ കുഞ്ഞുമക്കളെ, എല്ലാവരും നമസ്തേ പറഞ്ഞട്ടെ. ആ നമസ്തേ. ഇന്നെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. ടീച്ചറെ കയ്യിൽ ക്രയോൺസ് കണ്ടിട്ടാവും അല്ലേ നിങ്ങളെല്ലാം ഇത്ര സന്തോഷത്തിൽ. ആ അപ്പോ ടീച്ചർ ഇന്ന് ഒരു ചിത്രം വരച്ച് നിറം കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അപ്പോ എല്ലാവരുടെയും വീട്ടിൽ പൂന്തോട്ടം ഉണ്ടല്ലോ അല്ലേ? പൂന്തോട്ടത്തിൽ നിറയെ ചെടികളുണ്ടല്ലേ. ചെടിയുടെ മുകളിൽ നിറയെ പൂവുകളും ഉണ്ടല്ലേ. അപ്പോ പൂവിൽ തേന്നുകരാൻ വരുന്ന ചിത്രശലഭത്തിന് നിങ്ങൾ കാണാറില്ലേ? ആ നല്ല എന്താ പറയണ്ടേ, നിറങ്ങൾ വാരി വിതറിയ പോലെയുള്ള ചിറകുകളോടുകൂടി പറന്നു വരുന്ന ചിത്രശലഭത്തെ ആരും ഒന്ന് നോക്കുമല്ലേ. നിങ്ങൾ നോക്കാറില്ലേ? ആ ഉണ്ടല്ലേ. ആ ചിത്രശലഭത്തിനെയാണ് നമ്മൾ ഇന്ന് വരക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി, എല്ലാരും പെൻസിലും റബ്ബറും ഒക്കെ എടുത്തല്ലോ. ചിത്രശലഭത്തിനെ വരക്കാം. ആദ്യം നമ്മൾ വരക്കാൻ പോകുന്നത് ചിത്രശലഭത്തിന്റെ തലയാണ്. തല വരക്കാൻ ചെറിയൊരു വട്ടം വരയാണ്. എല്ലാരും വരച്ചില്ലേ? ഇനി നമുക്ക് ചിത്രശലഭത്തിന്റെ ശരീരം വരക്കാം. തലയുടെ തൊട്ട് താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി അടിവശത്തേക്ക് വരുമ്പോൾ വര കൂർപ്പിച്ച് വരയാണ്. പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ചിത്രശലഭത്തിന്റെ ശരീരവും വരച്ചു. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ചിത്രശലഭത്തിന്റെ ചിറകുകളാണ്. അത് ശരീരവും തലയും യോജിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ വളച്ചൊരു വര വരക്കും. ഇനി വീണ്ടും തുടർച്ചയായി തന്നെ നമ്മളൊരു വര കൂടി വരക്കാം. കണ്ടോ, ഇങ്ങനെ എല്ലാവരും വരച്ചില്ലേ. ഇനി അതുപോലെ തന്നെ മറുവശത്തെ ചിറക് നമുക്ക് വരച്ചെടുക്കാം. നമ്മൾ ചിത്രശലഭത്തിന്റെ രണ്ട് ചിറകുകളും വരച്ചു. ഇനി നമുക്ക് നിങ്ങൾ കാണുന്നില്ലേ ചിത്രശലഭത്തിന്റെ തലയിൽ രണ്ട് കൊമ്പ് പോലെ, അത് വരക്കാം. നീളത്തിലൊരു വര വരച്ചതിന് ശേഷം നമ്മൾ രായ എഴുതുന്ന പോലെ എഴുതുക. അതുപോലെ തന്നെ
ചിത്രശലഭത്തിൻ്റെ ചിറകിയിൽ നമ്മൾ ചെറിയ ചെറിയ പുള്ളികളൊക്കെ കാണാറില്ലേ, അത് നമുക്ക് വരക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറുവശത്തും വരക്കാം. ഇനി ഈ വശങ്ങളെ ചിത്രശലഭത്തിൻ്റെ ശരീരവുമായി നമുക്ക് ബന്ധിപ്പിച്ചു കൊടുക്കാം. ചിത്രശലഭത്തിൻ്റെ ശരീരത്തിലെ ചെറിയ ചെറിയ വരകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ആ വര നമുക്ക് ശരീരത്തിന് വരച്ചു കൊടുക്കാം. വരച്ചല്ലോ. ഇനി ചിറകിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയ വട്ടങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിത്രശലഭത്തിന് കണ്ണ് വേണ്ടേ, കണ്ണ് വരക്കാം. ഇനി തെന്നുഗ്രാൻ എന്ത് വേണം, വായ് വേണം അല്ലേ, അപ്പോൾ വായ് കൂടി വരയാം. നമ്മുടെ ചിത്രശലഭം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാം. നമുക്ക് ശരീരത്തിന് മഞ്ഞ നിറം കൊടുക്കാം. ശരീരത്തിന് നമ്മൾ നിറം കൊടുത്തു. ഇനി തലക്ക് കളർ കൊടുക്കാം. തലക്ക് മഞ്ഞ തന്നെയാണ് ടീച്ചർ കൊടുക്കുന്നത്. കണ്ടില്ല, അപ്പോൾ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ചിറകിന് കളർ കൊടുക്കാം. ചിറകിന് ഉൾവശത്തെ ഇത് പുള്ളികൾക്ക് ടീച്ചർ കൊടുക്കുന്നത് ചുവപ്പാണ്, ചുവപ്പ് നിറം. അതുപോലെ തന്നെ മറുവശത്ത് ചെറുകിലും നിറം കൊടുക്കാം. Thank you.
രണ്ട് വശത്ത് പുള്ളികൾക്ക് നമ്മൾ നിറം കൊടുത്തു ഇനി നമുക്ക് ഈ വട്ടത്തിന് നിറം കൊടുക്കാം അതിനും ടീച്ചർ ചുവപ്പ് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണേ പുറത്താവാതെ ചെയ്യണം ഇനി നമുക്ക് ഈ വെള്ള നിറം കാണുന്ന ഭാഗത്തൊക്കെ മഞ്ഞ നിറം കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള നിറം ചിത്രശലഭത്തിന് കൊടുക്കാം കേട്ടോ ടീച്ചർ ചെയ്യുന്ന കളർ തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം കൊടുത്ത് ചിത്രശലഭത്തിനെ ഭംഗിയാക്കാം കേട്ടോ ടീച്ചർ ഒരു വശത്ത് ചിറകിന് നിറം കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത ചിറകിന് നിറം കൊടുക്കുകയാണ് നമ്മുടെ ചിത്രശലഭം റെഡിയായി അപ്പോ എല്ലാവരും ചിത്രശലഭത്തിനെ കണ്ടല്ലോ ഇതുപോലെ വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ എല്ലാവരും വരക്കണേ അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം Bye.